ഒരു ശക്തമായ പ്രമേയത്തിൽ വിധു വിൻസെന്റ് ഒരുക്കിയ ചിത്രമാണ് സ്റ്റാൻഡപ്പ്. ഒരു സിനിമ എന്ന രീതിയിൽ അതിൻ്റെ സാങ്കേതിക മികവോ അല്ല മറ്റു വശങ്ങളോ നോക്കിയാൽ ഒരു മികച്ചതോ അല്ലെങ്കിൽ അത് ഉദാത്തമായ സിനിമയോ എന്നൊന്നും അവകാശപ്പെടാൻ ഈ സിനിമയ്ക്കില്ല. എന്നിരുന്നാൽ തന്നെയും വളരെ ശക്തമാണ് ഇതിൻ്റെ പ്രമേയം. സ്ത്രീകളോടുള്ള അതിക്രമം, ബലാത്സംഗം, അത് സമൂഹത്തിൽ നിന്നോ തൻ്റെ തന്നെ വീട്ടിൽ നിന്നോ അതല്ല കാമുകനിൽ നിന്നും മറ്റും അനുഭവിക്കുന്ന പല കഥകളും നമ്മൾ ദിനം പ്രതി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വാർത്താ ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ ഇതിൽ എത്ര ശബ്ദങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? ഭൂരിഭാഗം കഥകളും മാനക്കേട് ഭയന്ന് നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിഷയമാണ് ഈ സിനിമയും കൈകാര്യം ചെയ്യുന്നത്, ഒരു വ്യത്യസ്തമായ വഴിയിലൂടെയാണെന്ന് മാത്രം. സ്റ്റാൻഡപ്പ് കോമഡി എന്ന കൺസെപ്റ്റ് മലയാളികൾക്ക് അത്ര പരിചയമായിരിക്കില്ല, അല്ലെങ്കിൽ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഈ സിനിമയിലെ കീർത്തി എന്ന കഥാപാത്രം, നിമിഷ സജയൻ ചെയ്യുന്ന കീർത്തി എന്ന കഥാപാത്രം ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആർട്ടിസ്റ്റാണ്. കീർത്തി പറയുന്ന സ്റ്റാൻഡപ്പിലൂടെ ഒരു ഇരയാക്കപ്പെടലിൽ നിന്നും അതിജീവനത്തിൻ്റെ ഉദാഹരണമായി തീരുന്ന ദിയ എന്ന പെൺകുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. സമൂഹത്തിൽ വായ മൂടിക്കെട്ടപ്പെടുമായിരുന്ന ഒരു ഇരയിൽ നിന്നും ജീവിതത്തിൽ നിന്ന് കരകയറി അതിൻ്റെ വർണ്ണാഭമായ മേച്ചിൽ പുറത്തെത്തിച്ചേർന്ന ദിയയുടെ കഥ. 2017 ഹന്ന ഗാറ്റ്സ്ബൈ എന്ന ഓസ്ട്രേലിയൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എഴുതി അവതരിപ്പിച്ച ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടായിരുന്നു, നാനറ്റ്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയി തുടങ്ങി അത് അവസാനിക്കുന്നത് അവർ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡന കഥകളിലാണ്. ഈ ഒരു കഥാതന്തുവാണ് വിധു വിൻസെന്റ് ഈ സിനിമയിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നമ്മുടെ സമൂഹം ഇട്ടുകൊടുക്കുന്ന രണ്ട് ചോയ്സുകളാണുള്ളത്. ഒന്നില്ലെങ്കിൽ തൻ്റെ അനുഭവത്തിൻ്റെ വേദനയിൽ തൻ്റെ വീടിൻ്റെ നാല് ചുവരുകൾ കൊണ്ട് മാനക്കേട് ഭയം ജീവിതകാലം മുഴുവൻ നീറി നീറി തീരുക, അതല്ല എങ്കിൽ മുന്നോട്ട് വന്ന് സമൂഹത്തിന് മുന്നിൽ തൻ്റെ പ്രശ്നം അവതരിപ്പിച്ച് മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും വീട്ടുകാരുടെയും പരിചയക്കാരുടെയും എല്ലാ ചോദ്യങ്ങളും നേരിട്ട് അവിടെ ഒരു ഇര എന്ന പരിവേഷത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ഈ രണ്ടവസ്ഥയിലും വേദന തന്നെയാണ് ആ പെൺകുട്ടി അനുഭവിക്കേണ്ടത്. എന്നാൽ ഇതിനൊരു മാറ്റം തന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഈ സബ്ജക്റ്റിനുണ്ടാവുകയില്ല. പക്ഷേ ആ അനുഭവിച്ച അല്ലെങ്കിൽ ആ പീഡിതയായ യുവതിയുടെ ജീവിതത്തിന് ഇതൊരു വലിയ സഹായമാകും. ഇതുകൊണ്ട് തന്നെ സ്റ്റാൻഡപ്പ് എന്ന സിനിമയും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയവും വളരെ പ്രസക്തമാണ്. സ്റ്റാൻഡപ്പ് മലയാള സിനിമയിൽ ഒരു എബവ് ആവറേജ് സിനിമയായി ഈ കാരണത്താൽ തന്നെ കണക്കാക്കപ്പെടും.